ഇവിടെ റഷ്യയിലുള്ള എക്സ്പെൻസും അതുപോലെ തന്നെ മന്ത്ലി എക്സ്പെൻസ്, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് റഷ്യയിൽ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഹൗ ഇന്ത്യൻ ലിവ് ഇൻ റഷ്യ ഒരു ടോപ്പിക്ക് ഞാൻ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പലരും ചോദിക്കുന്നുള്ള ചോദിക്കാറുണ്ട് റഷ്യയിലുള്ള എക്സ്പെൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ഗെസ് എല്ലാവർക്കും നമസ്കാരം, എൻ്റെ രിജാസ്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി എക്സ്പെൻസ് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഒരു മന്ത്ലി എക്സ്പെൻസ് എത്രയാവും എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എത്ര ക്യാഷൊക്കെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്യാഷ് എത്ര കൊണ്ടുവരണം, ഏത് റൂബിളാണോ അതായത് തന്നെ ഡോളറിലാണോ ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എത്ര ചിലവ് ഇവിടെ വരും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇവിടെ ഓർത്തഡോക്സ് ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ജനുവരി 7th ഇവിടെ ഓർത്തഡോക്സ് ക്രിസ്മസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ കത്തോലിക്ക ക്രിസ്മസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റഷ്യയിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പോളാർ നൈറ്റൊക്കെ കാരണം നല്ല ഡാർക്കാണ്. അപ്പോൾ വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ മന്ത്ലി എക്സ്പെൻസ് എത്രയാവും എന്നുള്ളത്. അപ്പം കോമൺ ആയിട്ടുള്ള ആളുകൾക്കുള്ള എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു റൂം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മോസ്കോ സിറ്റിയിലൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു എക്സ്പെൻസ് ആയിരിക്കും. കാരണം മിനിമം നിങ്ങൾക്ക് ഒരു മാസം എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ഒരു 30-35,000 അടുത്തൊക്കെ വരും മിനിമം റൂം മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, വൈഫൈ അതൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും, നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റഷ്യയിൽ വരുന്ന സമയത്ത് മോസ്കോ എന്നൊക്കെ മാറിയിട്ട് കുറച്ച് വില്ലേജ് ഏരിയയിൽ പോയിട്ട് റൂം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റേറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുക, പിന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് വലിയ എക്സ്പെൻസ് ആവത്തില്ല, നിങ്ങൾക്ക് ഒരു 10-50,000 അടുത്തൊക്കെ വരത്തുള്ളൂ റൂമിന്. ഫോർ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും ചിലപ്പം ഇലക്ട്രിസിറ്റി, വാട്ടർ, വൈഫൈ ഒക്കെ. അപ്പം മോസ്റ്റ്ലി ഇപ്പം എന്തായാലും മോസ്കോയിലൊക്കെ നിങ്ങൾ വന്ന് റൂം എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു എക്സ്പെൻസീവ് നിങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം മോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് സിറ്റിയാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി റൂം എടുക്കുകയാണെങ്കിൽ, അതായത് മോസ്കോ നിന്ന് മാറിയിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആളുകൾക്കും വന്ന് രജിസ്റ്റർ ചെയ്യുന്നത് മോസ്കോയിലാണ്, അവരെ വർക്ക് പെർമിറ്റൊക്കെ മോസ്കോയിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മോസ്കോ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ടൗണിലും അതുപോലെ തന്നെ മോസ്കോ ടവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റൂം എടുക്കാതിരിക്കുക. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ മോസ്കോ നിന്ന് മാറി കുറച്ച് ഉള്ളേരിയയിൽ പോയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ചീപ്പസ്റ്റ് ആയിട്ട് റൂം അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു എക്സ്പെൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ മിനിമം ഒരു ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു 1-45 minutes ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇപ്പം ഒരു വാനിൽ പോകുന്നത് കാരണം എനിക്കവിടെ വൺ വേ വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മിനി ബസ്സാണ്. മിനി ബസ്സിലാണ് ഇവിടെ കൂടുതലും, ചെറിയ ടൗണിലൊക്കെ മിനി ബസ്സാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വലിയ ബസ്സുകളും ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബസ്സിനും അതുപോലത്തെ സെയിം പ്രൈസ് തന്നെയാണ്. അതിന് വരുന്നത് 65 rupees വൺ വേ. അപ്പോൾ അപ്പം 130 rupees എന്തായാലും മിനിമം വൺ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ എക്സ്പെൻസിനായിട്ട് വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ ലഞ്ച് നമ്മളിവിടുന്ന് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു എക്സ്പെൻസ് എന്തായാലും വരും. ഒരു 300-350 അടുത്ത് വരും. ഇല്ലെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്പെൻസ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വൺ ഡേ എന്തായാലും എനിക്ക് എന്തായാലും ഒരു 400 അടുത്ത് എന്തായാലും ഇവിടെ ചിലവ് വരുന്നുണ്ട് ഡെയിലി. അപ്പം ഡെയിലി 400 വെച്ച് വരുമ്പോൾ ഒരു മാസത്തിലേക്ക് എന്തായാലും 12,000 അടുത്ത് അതന്നെയായി. അതുകൂടാതെ തന്നെ നമ്മുടെ
മന്ത്ലി റൂം റെന്റ് ഇവിടെ വരുന്ന വെച്ചാൽ 50,000 ആണ്. 50,000 15,000 രൂപയാണ് മിനിമം വരുന്നത്. ഞാൻ താമസിക്കുന്ന 50,000 അടുത്ത് വരുന്നുണ്ട് റൂമിന്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. സെപ്പറേറ്റ് അല്ല, എല്ലാം ഇൻക്ലൂഡ് ആണ്. അപ്പോൾ 50,000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 15 ഉം 12 ഉം അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 37 അടുത്ത് വരും എന്തായാലും. ഒരു 40 ഓൾമോസ്റ്റ് 37 40 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും റൂമിൻ്റെ ഒരു മാസത്തിൽ ഒരു എക്സ്പെൻസ് വരും എന്തായാലും. അത് ഞാൻ ഞാൻ നിൽക്കുന്നത് വെച്ചാൽ വില്ലേജ് ഏരിയയിലാണ്. വില്ലേജ് എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ടൗൺ ആണ്. എന്തായാലും വലിയൊരു കൂടുതൽ ജനങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ എക്സ്പെൻസ് അനുസരിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു 40,000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ റിഗാർഡിംഗ് ടു മറ്റു ടൗണിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടും. അപ്പോൾ നിങ്ങളെന്തായാലും അങ്ങനെ റൂമൊക്കെ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ പോയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂമിൽ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീട്ടിലൂടെ ഈ എക്സ്പെൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ ആണ് ആഗ്രഹിച്ചത്. പിന്നെ അതുപോലെ ഈ വൈഫൈ ഒക്കെ ഇവിടെ വരുന്നത് വെച്ചാൽ ഒരു മാസം എന്തായാലും ഒരു 1,000 1,500 അടുത്ത് വരുന്നുണ്ട് വൈഫൈൻ്റെ. ഇലക്ട്രിസിറ്റിക്ക് വരുന്നുണ്ടെങ്കിൽ 3,000 പിന്നെ എല്ലാം കൂട്ടിയിട്ട് എന്തായാലും 8,000 അടുത്ത്. സെപ്പറേറ്റ് ആണെങ്കിൽ അത് 8,000 അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ റൂമിനനുസരിച്ചാണ്. ഇപ്പോൾ റൂമിന് ഇത്ര ഇത്ര റേറ്റ് അനുസരിച്ച് വരും. രണ്ട് റൂമാണെങ്കിൽ, ഒരു അപ്പാർട്ട്മെൻറ്റ് രണ്ട് റൂം ഉണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ, വിഷ് യു ഹാപ്പി ന്യൂ ഇയർ.